ഹലോ എല്ലാവർക്കും സ്പൈസസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലഡുവിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ ലഡു തയ്യാറാക്കാൻ ഒട്ടും തന്നെ ഓയിലൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഫ്രണ്ട്സ്, അതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ, കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി വീഡിയോ കാണാം. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ഒരു കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊരു 5 മണിക്കൂറോളം നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം പിന്നെ നമുക്ക് നിറയെ വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ കുതിർത്തി വെച്ചിട്ടുള്ള പരിപ്പാണിത്, കടലപ്പരിപ്പ്. അപ്പോൾ കുതിർന്നതിന് ശേഷം നമ്മൾ ഇതിലത്തെ വെള്ളമെല്ലാം ഊറ്റിക്കളയണം. അപ്പോൾ ഇതിലൊട്ടും തന്നെ വെള്ളമില്ല. ഇനി നമുക്കിതൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ കടല ഉണ്ടാവാൻ പാടില്ല എന്ന് ഒരുപാട് അറിയാനും പാടില്ല. അപ്പോൾ ആ ഒരു വിധത്തിൽ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ പരിപ്പ് നമ്മൾ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഇരിക്കണം നമ്മുടെ പരിപ്പ്. ഒട്ടും നമുക്കിതിൽ പരിപ്പ് കാണാൻ പറ്റില്ല. എന്നാൽ അതാ നല്ല തരിതരിപ്പായിട്ട് അരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഒരു പാനൊന്ന് ചൂടാക്കി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൽ നമുക്ക് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ അണ്ടിപ്പരിപ്പ് കുറച്ചൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇനി ഇതേ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഈ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിളക്കി കൊടുത്തിട്ടേ ഇരിക്കണം. അപ്പോൾ ആദ്യം നമുക്കിത് ചെയ്യുമ്പോൾ അത്ര സ്മൂത്ത് ആവില്ല, നല്ല കട്ട് കെട്ടിയ പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തീ കൂട്ടി കൊടുക്കാനേ പാടില്ല, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം. അപ്പോൾ ഇതേപോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് ലഡു നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് ടൈമൊന്നും നമ്മൾ ഇതേപോലെ ഇളക്കി കഴിയുമ്പോൾ ഇതേപോലെയാവും. അപ്പോൾ നമുക്കിതിൽ വലിയ കട്ട പോലെ വരുന്നത് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് ടൈം കൂടി ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കടലപ്പരിപ്പ് ഏകദേശം ആവാറായിട്ടുണ്ട്. നമ്മളിതിലെ വലുതായിട്ട് ഇതുപോലെ വരുന്നതെല്ലാം ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ ലഡുവിനുള്ള കടലപ്പരിപ്പ് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ആറട്ടെ. അതിന് ശേഷം നമുക്ക് ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് പഞ്ചസാര പാനി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് നമ്മളിപ്പോൾ കടലപ്പരിപ്പ് എടുത്ത അതേ അളവിൽ തന്നെ നമുക്ക് പഞ്ചസാര എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കി കൊടുക്കാം. പഞ്ചസാര ഒന്ന് തിളച്ച് വരുന്നവരേക്ക് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് തീ കുറച്ച് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1-5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ ഷുഗർ സിറപ്പ് ഈ ഒരു പാകത്തിലായിട്ടുണ്ട്. നമുക്ക് കയ്യിലൊന്ന് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നന്നായിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടി വരണം. അപ്പോൾ ആ ഒരു പാകമാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഈ സമയം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ലഡുവിന് നല്ലൊരു കളറിനായിട്ട് ഇതെല്ലാം ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇതിന് പകരം കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഇളക്കി ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ കടലപ്പരിപ്പ് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ജാറിലൊന്നും കൂടി അരച്ച് വെച്ചിരുന്നു. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിലാണ് നമുക്കിപ്പോൾ ഇത് അരച്ച് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. 1-2 പ്രാവശ്യമായിട്ട് നമുക്കിതിലേക്ക് മൊത്തത്തിലിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ നമുക്ക് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി അത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്കിതിലേക്ക് 1 ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാണ്ട്, അപ്പോൾ നമ്മളിപ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ ലഡു വാങ്ങുമ്പോൾ നമുക്കൊരു അതിന് പ്രത്യേക ഒരു സ്മെല്ലാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് എഡിബിൾ കർപ്പൂർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും എഡിബിൾ കർപ്പൂർ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് വളരെ കുറച്ച് മാത്രം ചേർത്തിയാൽ മതിയാവും. അത് കയ്യിലിതായി ഇതേപോലെ ഒന്ന് ഇട്ട് ഉടച്ചിട്ട് നമുക്കിതിലേക്ക് എല്ലാ ഇടത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമുക്ക് ലഡു തയ്യാറാക്കാനുള്ള ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് കയ്യിൽ പിടിക്കാൻ പാകത്തിനുള്ള ചൂടാണിപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ലഡു തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമുക്കിപ്പോൾ ഏത് വലിപ്പത്തിലാണോ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി എല്ലാ ലഡുകളും തയ്യാറാക്കിയെടുക്കാം. പിന്നെ നമുക്കിപ്പോൾ എല്ലാ ലഡുകളും ഒരേ സൈസിലാവാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു തവി എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് നമുക്ക് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് എടുക്കുമ്പോൾ എല്ലാതും ഒരേപോലെ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളിപ്പോൾ എല്ലാ ലഡുകളും ഈസി മെത്തേഡിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും
അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.